ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമുക്കറിയാവുന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിൽ പലർക്കും ഗ്യാസ് മുതലായവയുടെ സബ്സിഡി ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ലഭിക്കുന്നുണ്ട്. എന്നാൽ ഏത് ബാങ്ക് അക്കൗണ്ടാണ് ആധാറുമായി ലിങ്കായിരിക്കുന്നതെന്ന് നമ്മളിൽ പലർക്കും അറിയില്ല. സോ നമ്മുടെ ആധാറുമായി ലിങ്കായിരിക്കുന്ന ബാങ്ക് അക്കൗണ്ട് ഏതാണെന്ന് അറിയുവാനുള്ള ഒരു മാർഗമാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത്. ശ്രദ്ധിക്കുക, ഇതിനായി നിങ്ങളുടെ ആധാറിൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. ഇനിയും ആധാറിൽ മൊബൈൽ നമ്പർ ചേർക്കാത്തവർ നിങ്ങളുടെ അടുത്തുള്ള അക്ഷയ കേന്ദ്രത്തിലോ ആധാർ സേവാ കേന്ദ്രയിലോ പോയി നിങ്ങളുടെ നമ്പർ അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ്. ഇതിലൂടെ നിങ്ങളുടെ ഏത് ബാങ്ക് അക്കൗണ്ടാണ് നിങ്ങളുടെ ആധാറുമായി ലിങ്കായിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിയുവാൻ സാധിക്കും. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇതിനായി നിങ്ങൾ നിങ്ങളുടെ മൊബൈലിലോ കമ്പ്യൂട്ടറിലോ ആധാറിൻ്റെ വെബ്സൈറ്റായ UIDAI.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കേണ്ടതാണ്. തുടർന്ന് ഓപ്പണായി വരുന്ന ആധാറിൻ്റെ സൈറ്റിൽ നിങ്ങൾ ചെക്ക് ആധാർ ആൻഡ് ബാങ്ക് ലിങ്കിംഗ് സ്റ്റാറ്റസ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പുതിയൊരു വിൻഡോ ഓപ്പണായി വരുന്നതാണ്. തുടർന്ന് ഓപ്പണായി വരുന്ന വിൻഡോയിൽ നിങ്ങളുടെ 12-അക്ക ആധാർ നമ്പർ രേഖപ്പെടുത്തുക. തുടർന്ന് അതിന് തൊട്ടടിയിലായി വരുന്ന ബോക്സിൽ അവിടെ കാണിക്കുന്ന ഒരു 4-അക്ക ക്യാപ്ചർ കോഡ് നിങ്ങൾ സെക്യൂരിറ്റി പർപ്പസിനായി രേഖപ്പെടുത്തേണ്ടതാണ്. അത് രേഖപ്പെടുത്തിയതിന് ശേഷം നിങ്ങൾ സെൻഡ് OTP എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ആധാറുമായി ബന്ധപ്പെടുത്തിയിരിക്കുന്ന മൊബൈൽ നമ്പറിൽ നിങ്ങൾക്ക് ഒരു 6-അക്ക രഹസ്യ നമ്പർ വരുന്നതാണ്. ആ 6-അക്ക രഹസ്യ നമ്പർ നിങ്ങൾ എൻ്റർ OTP എന്ന് വരുന്ന ബോക്സിൽ രേഖപ്പെടുത്തുക. തുടർന്ന് നിങ്ങൾ ലോഗിൻ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറ്റൊരു വിൻഡോയിലേക്ക് പോകുന്നതാണ്. ആ വിൻഡോയിൽ നിങ്ങളുടെ ആധാറുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന ബാങ്ക് അക്കൗണ്ട് ഏതാണെന്ന് നിങ്ങൾക്ക് അറിയുവാൻ സാധിക്കും. ശ്രദ്ധിക്കുക, ഇവിടെ എനിക്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് കാണിക്കുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ ആധാറുമായി ലിങ്കായിരിക്കുന്ന ബാങ്ക് അക്കൗണ്ട് കാണിക്കുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യുക, കൂടുതൽ വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.